അടുക്കളയിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു പച്ചക്കറിയാണ് സവോള ഉള്ളി അല്ലെങ്കിൽ സവോളയുടെ എല്ലാ ഗുണങ്ങളും എല്ലാവർക്കും അറിഞ്ഞിരിക്കണം എന്നില്ല എന്നാൽ ഉള്ളിയുടെ ഗുണങ്ങളും അതോടൊപ്പം ചില ഉള്ളികളിൽ പുറമേ കാണുന്ന ഒരു കറുത്ത പൂപ്പലുണ്ട് അത് ഹാനികരമാണോ എന്നും കൂടെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മഡോണാസിൻ്റെ പുതിയ അപ്ലോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭക്ഷണ സാധനങ്ങൾ പാകം ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ മാത്രമല്ല ഔഷധമെന്ന നിലയിലും ഏറെ പ്രാധാന്യമുള്ളതാണ് ഉള്ളി ജലദോഷം ആസ്മ അണുബാധ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ചുമ അഞ്ചൈന തുടങ്ങിയ രോഗങ്ങൾക്ക് മരുന്നായും രക്തം കുടിക്കുന്ന പ്രാണികളെ തുരത്താനും ഉള്ളി ഉപയോഗിക്കാം ചുരുക്കി പറഞ്ഞാൽ നമ്മളെ കരയിക്കുമെങ്കിലും പ്രകൃതിയുടെ ഒരു വരദാനം തന്നെയാണ് ഉള്ളി സൾഫറിൻ്റെയും ക്യൂവർ സെറ്റിൻ്റെയും സാന്നിധ്യമാണ് ഉള്ളിക്ക് ഔഷധഗുണം നൽകുന്നത് മികച്ച ആന്റി ഓക്സിഡൻറ്റുകളായ ഇവ ശരീരത്തിലെ ദ്രോഹകാരികളായ മൂലകങ്ങളെ നിർവീര്യമാക്കുന്നു നൂറ്റാണ്ടുകളായി ഉള്ളിയെ ഔഷധ ആവശ്യങ്ങൾക്കായി മനുഷ്യൻ ഉപയോഗിച്ചു വരുന്നുണ്ട് കാൽസ്യം സോഡിയം പൊട്ടാസ്യം സെലേനിയം ഫോസ്ഫറസ് തുടങ്ങിയ മൂലകങ്ങൾ ഉള്ളിയിൽ അടങ്ങിയിട്ടുണ്ട് അണുബാധക്കെതിരെ പ്രവർത്തിക്കാനുള്ള ഉള്ളിയുടെ കഴിവ് ഏറെ പ്രസ്താവ്യമാണ് നന ഉള്ളിടത്തും നീർവാർച്ച ഉള്ളിടത്തും ഉള്ളി വളരും വേണമെങ്കിൽ നമ്മുടെ പൂന്തോട്ടത്തിലോ പച്ചക്കറി തോട്ടത്തിലോ നമുക്ക് സവോള അല്ലെങ്കിൽ ഉള്ളി വളർത്താവുന്നതാണ് വായിലുണ്ടാകുന്ന അണുബാധയെ ചെറുക്കാനും പല്ലിന് കേടുണ്ടാകുന്നത് തടയാനും ഉള്ളി സഹായിക്കും രണ്ട് മൂന്ന് മിനിറ്റ് പച്ച ഉള്ളി ചവയ്ക്കുന്നത് വായിലെ അണുക്കളെ നീക്കാൻ സഹായിക്കും രക്തം കട്ടിയാകുന്നത് തടയാൻ ഉള്ളിക്ക് കഴിവുണ്ട് രക്തത്തിലെ ചുവന്ന കോശങ്ങൾ കട്ടിയായി തീർന്നാൽ ഹൃദയത്തിനും ധമനികൾക്കും തകരാറുണ്ടാവും ചർമ്മത്തിന് തിളക്കം കിട്ടാനും മുഖകുരു മാറ്റാനും ഉള്ളി ഉപയോഗപ്പെടുത്താം ഇതിനായി ഉള്ളിയുടെ നീര് തേനുമായോ ഒലിവെണ്ണയുമായോ ചേർത്ത് പുരട്ടിയാൽ മതി ഉള്ളിയുടെ നീരും തേനും ഒരേ അളവിൽ കലർത്തി കഴിച്ചാൽ തൊണ്ടവേദനയും ചുമയും കുറയും തേനീച്ച കുത്തിയാൽ ഉണ്ടാകുന്ന വേദനയ്ക്ക് ഉള്ളിനീര് പുരട്ടുന്നത് നല്ലതാണ് പ്രാണികളോ തേളോ കുത്തിയാൽ ഉള്ളിയുടെ നീരോ ഉള്ളി അരച്ചതോ പുരട്ടിയാൽ മതി ഉള്ളിയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ക്യാൻസറിൻ്റെ വ്യാപനം തടയാൻ സഹായിക്കും കടുത്ത ചെവിവേദനയുണ്ടെങ്കിൽ വേദനയുണ്ടെങ്കിൽ ഏതാനും തുള്ളി നീര് ചെവിയിൽ ഇറ്റിക്കുക ചെവിയിൽ മൂളൽ അനുഭവപ്പെടുന്നതിന് ഒരു കോട്ടൺ തുണിയിൽ ഉള്ളിയുടെ നീര് മുക്കി ചെവിയിൽ ഇറ്റിച്ചാൽ മതി വിളർച്ച മാറ്റാൻ ഉള്ളി ശർക്കരയും വെള്ളവും കൂട്ടി കഴിച്ചാൽ മതി വയറ്റിൽ അസിഡിറ്റി മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും ബാക്ടീരിയ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും ഉള്ളി നല്ലൊരു മരുന്നാണ് കടുത്ത ചുമ അനുഭവിക്കുന്നവരിലെ കഫം ഇല്ലാതാക്കാൻ ഉള്ളിക്ക് കഴിവുണ്ട് ബോധക്ഷയം സംഭവിച്ചവർക്ക് ഊർജ്ജസ്വലതയും സ്വലതയും കരുത്തും മടക്കിക്കെട്ടാൻ ഉള്ളിയുടെ നീര് നൽകാറുണ്ട് ഫൈബർ ധാരാളമായി അടങ്ങിയിട്ടുള്ള ചുരുക്കം ചില പച്ചക്കറികളിൽ ഒന്നാണ് ഉള്ളി ഇത് നിങ്ങളുടെ കുടലിൻ്റെ ഒപ്റ്റിമൽ ആരോഗ്യത്തിന് ആവശ്യമായ ഘടകങ്ങളാണ് ഉള്ളിയിലെ പ്രോബയോട്ടിക്കുകൾ നിങ്ങളുടെ കുടലിലെ നല്ല ബാക്ടീരിയകളാൽ വിഘടിക്കപ്പെടുകയും ചെറിയ ചെയിൻ ഫാറ്റി ആസിഡുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു പഠനങ്ങൾ അനുസരിച്ച് കുടലിൻ്റെ ആരോഗ്യം ശക്തിപ്പെടുത്തുന്നതിനും ദഹനം വർദ്ധിപ്പിക്കുന്നതിനും ആമാശയത്തിലെ വീക്കം കുറയ്ക്കുന്നതിനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡുകൾ ഉത്തരവാദികളാണ് ഉള്ളിയിലെ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ ബാക്ടീരിയകളുടെ വളർച്ചയെ തടയുന്നു സൾഫർ ക്വർസെറ്റിൻ തുടങ്ങിയ സംയുക്തങ്ങൾ ആൻറ്റി ഡയബറ്റിക് ഇഫക്റ്റുകൾക്ക് പേര് കേട്ടതാണ് ഉള്ളിയിൽ ഈ രണ്ട് സംയുക്തങ്ങളും ധാരാളമായി അടങ്ങിയിട്ടുണ്ട് അതിനാൽ ഉള്ളി ദിവസവും കഴിക്കുന്നത് നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഒരു പരിധിവരെ നിയന്ത്രിക്കുവാൻ സഹായിക്കും ചില സമയങ്ങളിൽ സവോളയുടെ പുറമെ ഒരു കറുത്ത പൂപ്പൽ നമ്മൾ കാണാറുണ്ട് അത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണോ എന്നുള്ളതാണ് അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് പലപ്പോഴും ഉള്ളി വാങ്ങിക്കുമ്പോൾ തൊലിയുടെ പലയിടത്തായി കറുത്ത പാടുകളും വരകളും ഉണ്ടാകാറുണ്ട് ഇത് ആരോഗ്യത്തിന് അപകടകരമാണോ എന്ന് നമുക്ക് എല്ലാവർക്കും സംശയമുണ്ടാകും ഇത് ഒരു തരം പൂപ്പലാണ് ഹാസ്പെർജിലസ് നൈഗർ എന്നാണ് ഈ പൂപ്പലിനെ പറയുന്നത് ഇത് അത്ര വലിയ അപകടകാരിയല്ല എങ്കിലും നാം ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട് താപനിലയിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് ഉള്ളി പോലുള്ള പച്ചക്കറികളിൽ പൂപ്പലുണ്ടാക്കുന്നത് ചിലരിൽ ഇത് ഛർദി ഓക്കാനം തലവേദന വയറുവേദന വയറിളക്കം തുടങ്ങി അലർജി പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടാക്കാറുണ്ട് എടുക്കുമ്പോൾ തൊലി കളഞ്ഞ ശേഷം സവോള നന്നായി കഴുകി വൃത്തിയാക്കണം സവോളയുടെ കറുത്ത കുത്തുകളും വരകളും നന്നായി കഴുകിയാൽ പോകുന്നവയാണ് ഇതിന് മാത്രമേ കറികൾക്കായി സവോള അരിയാവൂ തൊലിയുടെ ഉള്ളിലും ഇത്തരം പൂപ്പൽ കാണപ്പെടുന്നുണ്ടെങ്കിൽ അത്തരം ഉള്ളികൾ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്